പോലീസിന്റെ ഗുണ്ടായി അവസാനിപ്പിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസിന്റെ ഗുണ്ടായി അവസാനിപ്പിക്കുക. ബാലചന്ദ്രൻ, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നിടത്തെത്താൻ ഒരുപാട് ബലം പ്രയോഗിക്കേണ്ടി വരും, പക്ഷേ ഞങ്ങൾക്ക് എവിടെയും കടന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാം. താഴത്തങ്ങാടിയിൽ നിന്നെന്തോ വെടിമരുന്നോ മറ്റോ കണ്ടെടുത്തു അല്ലേ? അതെ, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ചിലരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അവരുടെ മൊഴികൾ നിങ്ങളിലേക്കാണ് ഞങ്ങൾ എത്തിച്ചത്. അവരെല്ലാം പറഞ്ഞു. പറയിപ്പിച്ചു അല്ലേ? തേർഡ് ഡിഗ്രി പ്രയോഗത്തിന് താം മിടുക്കനാണെന്ന് കേട്ടു. അതിനാണല്ലോ സി എം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിങ്ങോട്ട് അയച്ചത്. ഇല്ല എം പി ആർ, നിങ്ങൾക്ക് മനസ്സിനെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കണ്ണൂരിലേക്ക് എന്നെ അയക്കും മുമ്പ് പറഞ്ഞത് ആരെയും ഒതുക്കാനും പൂട്ടാനുമല്ല, കണ്ണൂരിൽ നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ മാത്രമാണ്. അയാളെ പറ്റി താൻ എന്നെ പഠിപ്പിക്കണ്ട, അയാളുടെ ഉള്ളും പുറവും എന്നെ പോലെ അറിഞ്ഞവരില്ല. നമുക്ക് ആ വിഷയമിടാം. ദീപാകരനെയും മരിക്കാർ ഹാജിയും കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. എന്നോട് സഹകരിക്കണം. അതിനിപ്പോ അൻ്റെ ടൈമില് ബാലണ്ടൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ തനിക്കത് വായിച്ചാ മനസ്സിലാവുള്ളൂ. എടോ, സ്കൂളിന്റെ പടി കയറേണ്ട കാലത്തെ കടപ്പുറ തുറക്കമീൻ കച്ചവടക്കാരെ സിൽബം ചെയ്യാൻ നടക്കല്ലായിരുന്നോ? പോയി വണ്ടി കയറൂ. തേർഡ് റേറ്റ് ക്രിമിനൽസിനോട് സംസാരിക്കുന്ന ഭാഷയുണ്ടല്ലോ, അത് വേണ്ട. ക്രിമിനൽസിന്റെ റേറ്റിംഗിൽ ഇവനും നിങ്ങളും എല്ലാം ഏത് ഗ്രൂപ്പിൽപ്പെടുമെന്ന് എനിക്കറിയില്ല. ഏതായാലും മോഷ്ടാക്കളുടെയും കൂട്ടിക്കൊടുപ്പുകാരെയും കൂടെ ചേർക്കാൻ പറ്റില്ല, അവർക്ക് നടക്കടാവില്ലേ? നിർത്തണോ? കാക്കിക്കുപ്പായത്തിന്റെയും തോളിലിരിക്കുന്ന ഈ നക്ഷത്രത്തിന്റെ ബലത്തിനാണ് ഈ അധിക പ്രസംഗമെങ്കിൽ ഒന്നോർത്തോ, തിരുവനന്തപുരത്തെ കസേര ലോകാവസാനം വരെ നിന്റെയൊക്കെ നേതാക്കന്മാർക്ക് തീരെയും തന്നിട്ടില്ല. ആ കസേരയിൽ ഞങ്ങൾ ഇരിക്കും, അന്ന് നിലം തൊടാതെ പറപ്പിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഉണക്ക കോർപ്പറേഷന്റെ മൂലക്കിരുത്തി തുരുമ്പുടിപ്പിക്കും. മാഷേ, ബാലേന്ദ്രനായി പുറംകുപ്പായം കീറിയാല് ഉള്ളിൽ മറ്റൊരു ബാലേന്ദ്രനുണ്ട്. കൊണ്ടും കൊടുത്തും കണ്ണൂരിൽ തല ഉയർത്തിറന്ന സഖാവ് ബാലൻ. ഞാൻ മറന്നിരിക്കുന്ന പഴയ വേഷം എന്നെ കൊണ്ട് കെട്ടിക്കല്ല നീ. പിന്നെ നിന്റെ നാക്കിന്റെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, അതൊക്കെ മൈതാനത്ത് എടുത്താ മതി. ആ ടൈപ്പ് ഞാൻ എടുക്കാറില്ല. അമുന്നതനായ ഒരു നേതാവിന്റെ പേര്, അത് ഒരു എം എൽ എയുടെ പേരുമായി ബന്ധപ്പെട്ട് ബോംബ് നിർമ്മാണം. ചേച്ചേ, പാർട്ടിക്ക് ഇതിൽ പല ഒരു നാണക്കേട് ഉണ്ടാവാൻ എന്ത് വേണം കേക്കെ? മരക്കാർ ഹാജി സ്വയം കുറ്റമേറ്റത് കൊണ്ടോ പാർട്ടി ഇടപെട്ട് ദിവാകരന് ജാമ്യം അനുവദിച്ചത് കൊണ്ടോ പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് കരുതണ്ട. പാർട്ടിയിൽ നിന്ന് ദിവാകരൻ രാജിവെച്ച് സ്വയം ഒഴിയുക എന്നതിൽ കൂടുതൽ ഒരു നിർദ്ദേശവും ഞങ്ങൾക്ക് വെക്കാനില്ല. നിങ്ങൾ സമാധാനപരമായിരിക്കണം. പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും നമുക്കത് രമ്യമായി പറഞ്ഞു തീർക്കാം. അതിനാണ് നമ്മൾ ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. വേണ്ട, പെട്ടെന്ന് അങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ദിവാകരന് മനസ്സില്ലെങ്കിലോ? ദിവാകരൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ അമ്മയോടും പെങ്ങന്മാരോടും തിരിച്ചെല്ലാമെന്ന് ഒരിക്കലും ദിവാകരൻ പറഞ്ഞിട്ടില്ല. പണ്ട് തന്റെയൊക്കെ മുമ്പിൽ പാർട്ടി ഓഫീസിന്റെ കൈവരിയിൽ പിടിച്ച് കയറി വന്ന് ചായയും സിഗരറ്റും പലഹാരങ്ങളും കൊണ്ടുതന്ന ആ പഴയ കുടിയാൻ ചാത്തുവിന്റെ മകൻ ദിവാകരല്ലെന്ന് ഞാൻ ഈ സംസ്ഥാനത്തെ നിയമസഭയിൽ കണ്ണൂരിനെ പ്രതികരിക്കുന്ന ജനപ്രതിനിധി പദയാത്ര നടത്തിയും തല്ലുകൊണ്ടും ഉപവസിച്ചും നിങ്ങൾ ഉണ്ടാക്കിയ നാണംകെട്ട ഇമേജ് എനിക്കില്ല. പിന്നെ ത്രികോണാകൃതിയിലുള്ള ഒരു മുറത്തിന് മുന്നിലിരുന്ന് ബീഡിയിലെ വെട്ടി സ്വന്തം ഗുരുവിനെ വെട്ടി വളർന്നും മന്ത്രിയായി, ഒടുവിൽ ഭക്ഷ്യവകുപ്പും വനം വകുപ്പും മാറി മാറി വെട്ടിപ്പിടുങ്ങി താനുണ്ടാക്കിയ കോടികളുണ്ടല്ലോ, അതിനേക്കാൾ വിലമതിക്കുന്ന ഒന്ന് എനിക്കുണ്ട്, ചങ്കൂറ്റം. അതിനെ നേരിടാൻ ധൈര്യം ഉണ്ടെങ്കിൽ വാ. ദിവാകരൻ, ഇത് ഒരച്ചടക്കമുള്ള കമ്മിറ്റിയാണ്, അതിന്റെ പവിത്രത നിങ്ങൾ മറക്കുന്നു. പവിത്രത അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളും ഞാനൊന്നും ഇവിടെ ഇരിക്കാൻ യോഗ്യരാവില്ല കേക്കെ. എന്തൊക്കെ വിശേഷണങ്ങളായിരുന്നു നിങ്ങൾ എനിക്ക് തന്നത്! മുന്നണി പോരാളി, പടക്കുതിര, ഒടുവിൽ ഗുണ്ടാരാഷ്ട്രീയക്കാരൻ. പാർട്ടി പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചിട്ടുള്ളൂ. കൊല്ലാൻ പറഞ്ഞവനെ കൊന്നു, അടിച്ചമർത്താൻ പറഞ്ഞവനെ അടിച്ചമർത്തി. ഒന്നും ദിവാകരന് വേണ്ടിയായിരുന്നില്ല കേക്കെ, പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. ഒരു പാർട്ടിക്കാരനെ ഞാൻ ബലി കൊടുത്തിട്ടില്ല. ആ പാർട്ടിക്ക് വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചതും ആയുധങ്ങൾ ശേഖരിച്ചതും. അല്ലാതെ 16 കാരികളെ മാറി മാറി ബലാത്സംഗിച്ചത് സൂര്യനെല്ലികളൊന്നും എന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ല നേതാവേ. സ്വന്തം ചോരൊഴുക്കിയാണ് കണ്ണൂരിൽ ഞാൻ പാർട്ടി വളർത്തിയത്. ഇത്രയും കാലം നിങ്ങളൊക്കെ പറയുന്ന അനുസരിച്ചു, ഇനി ഞാൻ പറയുന്ന അനുസരിക്കണം, അല്ലെങ്കിൽ പാർട്ടിക്ക് കണ്ണൂരിനെ എന്നേക്കുമായി മറക്കേണ്ടി വരും. ഇനി രാജിക്കാര്യവുമായി മാഹിപ്പാലം കടന്നാൽ പോലീസ് കണ്ടെടുത്തതിനേക്കാൾ ആയുധശേഖരം ഇനിയും എന്റെ പക്കലുണ്ട്.
അത് മുന്നും പിന്നും നോക്കാതെ എനിക്ക് പ്രയോഗിക്കേണ്ടി വരും. വരട്ടെ ലീഡറെ, പാടോ. നല്ല ഉറക്ക. മരുന്നിന്റെ സെഡേഷന. വല്ലാത്തൊരു യോഗ നമ്മുടെ അമ്മയുടെ. അമ്മ ഏതെങ്കിലും ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ ചേച്ചി. ഞാൻ ഒരുത്തി ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? അന്ന് അപ്പോഴത്തെ ആ അവസ്ഥയില് ഞാൻ എന്തോ പറഞ്ഞതിന്റെ പേരില് പിന്നെ നീ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ഇടയ്ക്ക് ബുദ്ധിയൊന്ന് തെളിഞ്ഞ നേരെയാവുമ്പോ നിന്നെ ചോദിച്ച് കരച്ചില്ല അമ്മ. ഞാൻ എന്താ പറയാ? ചേച്ചിയോടുള്ള ദേഷ്യം കൊണ്ട് വരാറുന്നതല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം കാണാനുള്ള ശക്തിയില്ലായിരുന്നു. പിന്നെ അവന്റെ കളിയും ചിരിയില്ലാത്ത ഈ വീട്ടില് പറ്റില്ല ചേച്ചി. അറിയാം, നിന്റെ പ്രയാസ ചേച്ചിക്ക് മനസ്സിലാവും. സത്യം എന്തായിരുന്നു അറിഞ്ഞപ്പോ, അത് ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞപ്പോ അത്രയെങ്കിലും ആശ്വാസം. അതെ, ബാലചന്ദ്രനും ഇക്കാലം മുഴുവൻ കുറെ അനുഭവിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ ചിലർ ഉത്തരം തരണം. വേണ്ട, മറക്കാൻ ശ്രമിക്ക്. ഇനിയൊന്നും വേണ്ട. അമ്മയ്ക്കും എനിക്കും നീയേ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ നീ? ചേച്ചി പോയി കിടന്നോളൂ. നീയോ? ചേച്ചി പോയിക്കോ, ഞാൻ കിടന്നോളാം. ഞാൻ ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന്, ഇനി ഞാൻ എങ്ങോട്ടാണ് പോവുകയെന്ന് നീ മനസ്സിലാക്കണം. ഏത് നിമിഷവും നിന്റെ ചെവിയിലെത്താവുന്ന ഒരു വാർത്ത, കരിവള്ളൂർ ശിവൻകുട്ടി ഒരു കൊലപാതക കേസിൽ അറസ്റ്റിൽ, അല്ലെങ്കിൽ ഒരു കൊലപാതക ശ്രമത്തിനിടയിൽ ശിവൻ കൊല്ലപ്പെട്ടു. എന്തു തന്നെയായാലും നിനക്കെന്നെ നഷ്ടപ്പെടുവാനി. അന്ന് നീ അനുഭവിക്കുന്ന വേദന, ഞാൻ പറയുന്നത് ശിവേട്ടാ, ഇതൊഴിവാക്കാനാവില്ലേ? നമുക്കൊരു ജീവിതം എല്ലാം മറന്നിട്ട് എന്താണ് മറക്കാൻ കഴിയുക? അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളോ ഉണ്ണിയുടെ മുഖമോ? ഇല്ല, ഇനി കഴിയില്ല. ജീവിതമാകെ ഒലിച്ചു കളഞ്ഞ രണ്ട് ദുരന്തങ്ങൾ, അതിനെല്ലാം കാരണക്കാരനായ ഒരു കൊലയാളി, അവൻ ഇപ്പോഴും ഇവിടെയുണ്ട്, അടുത്ത ഇരയെ തേടി. കൊല്ലും ഞാൻ. അവന്റെ കൈ കൊണ്ട് ഞാൻ കൊല്ലപ്പെട്ടില്ലെങ്കിൽ ശിവേട്ടാ, കാത്തിരിക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് തരൂ. നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് കരുതി കാത്തിരിക്ക. വേണ്ട, ഒടുവിൽ നിനക്ക് തോന്നും വെറുതെ പാഴാക്കി കളഞ്ഞൊരു ജീവിതത്തെ കുറിച്ച്. അപ്പോ ഒരു കുറ്റബോധം ഉണ്ടാവും. തിരിച്ചറിവില്ലാത്ത കൗമാര പ്രണയത്തിലെ കഥാപാത്രങ്ങളല്ല നമ്മൾ. പ്രാക്ടിക്കലായി ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് കഴിയണം. പൊയ്ക്കോ ആനി, തിരിഞ്ഞു നോക്കാതെ പൊയ്ക്കോ. ഇനിയൊന്നും പറയരുത്. ശിവേട്ടന്റെ ലക്ഷ്യങ്ങളുമായി ശിവേട്ടന് പോകാം. ഞാൻ വഴി മുടക്കില്ല. എന്റെ തീരുമാനം അതെനിക്ക് വിട്ടേക്കു. വേണ്ട, പറയാൻ പോകുന്ന എന്തായിരിക്കും എന്ന് എനിക്കറിയാം. വേണ്ട, തിരിച്ചറിവില്ലാത്ത പ്രായത്തിലെ കുട്ടികളല്ല നമ്മൾ. വഴിയിൽ നിന്ന് കരയാൻ വയ്യ. പോയിക്കോളൂ, തിരിഞ്ഞു നോക്കാതെ. നോക്കിയാൽ ഞാൻ ഇവിടെ ഉണ്ടാവും. അത് കാണാതിരിക്കാൻ തിരിഞ്ഞു നോക്കണ്ട. പോയിക്കോ, പോയിക്കോ ശിവേട്ട. അതെ, ഇവിടെ എവിടെ വിലാസിനിയുടെ വീട്? വിലാസിനിയോ? അതെ, ഈ സീരിയലൊക്കെ അഭിനയിക്കുന്ന.
വിലാസിനി. അതെ, ആരാ? ദാസേട്ടൻ ചെല്ലാൻ പറഞ്ഞു. മൂപ്പൻ ഹോട്ടൽ പ്രിൻസിപ്പൽ ഉണ്ടേ, പെട്ടെന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞു. അല്ല, വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. അല്ല, നിങ്ങള്? ആഹാ, അത് ശരി. അപ്പൊ ദാസേട്ടന്റെ കൂടെ എന്നെ കണ്ട ഓർമ്മ ഒന്നും ഇല്ലല്ലേ. സോറി കേട്ടാ, ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ശരി.